താരരാജാക്കന്മാരിൽ ആരായിരിക്കും കുഞ്ഞാലി മരക്കാറായി എത്തുന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് അവസാനമായിരിക്കുകയാണിപ്പോൾ. കേരളപ്പിറവി ദിനത്തിൽ ആരംഭിച്ച ആശയക്കുഴപ്പത്തിന് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുകയാണ്. പ്രിയദർശനും മോഹൻലാലും മുന്നേറുമോ അതോ മമ്മൂട്ടിയും സന്തോഷിവനുമായിരിക്കും മുന്നേറുന്ന തരത്തിലുള്ള സിനിമാ പ്രേമികൾ ഒന്നടക്കം കാത്തിരുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ചിത്രീകരണം ആരംഭിച്ചില്ലെങ്കിൽ തന്റെ സിനിമയുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു അന്ന് പ്രിയദർശൻ വ്യക്തമാക്കിയത്. ഏതായാലും ഇനിയും ഇതേക്കുറിച്ച് അധികം വാദത്തിന് സ്കോപ്പില്ല. കാര്യങ്ങളെല്ലാം ശുഭകരമായി നീങ്ങുകയാണ്. ആരാധകർക്കാണ് ഇനി ആശങ്ക. എങ്ങനെയായിരിക്കും ചിത്രമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് അവർ. പ്രിയദർശന്റെ അന്ത്യശാസനം ശരിക്കും ഏറ്റുവെന്ന് ഈ സംഭവം വ്യക്തമാക്കിയിരിക്കുകയാണ്. കുഞ്ഞാലി മരക്കാർ നാലാമനുമായി താൻ മുന്നോട്ട് പോവുകയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സിനിമാ പ്രേമികൾ ഒന്നടക്കം കാത്തിരിക്കുന്ന വലിയൊരു സർപ്രൈസുമായി വൈകുന്നേരം എത്തുമെന്ന് സി കെ റോയ് വ്യക്തമാക്കിയതിനു ശേഷമാണ് അത് കുഞ്ഞാലി മരക്കാർ ഔദ്യോഗിക പ്രഖ്യാപനമായിരിക്കുമെന്ന തരത്തിൽ ചർച്ചകൾ തുടങ്ങിയത്. മോഹൻലാലും പ്രിയദർശനും ഒരുമിച്ചപ്പോഴൊക്കെ പ്രേക്ഷകർക്ക് കിടിലൻ ചിത്രങ്ങളായിരുന്നു ലഭിച്ചത്. വിമർശകർ പോലും ശരിവെക്കുന്ന കാര്യമാണിത്. സന്തോഷ് ശിവന്റെ പുതിയ സിനിമയെക്കുറിച്ച് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മോഹൻലാൽ ആരാധകർ ഇത് മനസ്സിൽ കണ്ടിരുന്നു. മെഗാസ്റ്റാർ ആരാധകരെ സംബന്ധിച്ച് ഏറെ നിരാശയുള്ളവയാണ് ഇത്. മെഗാസ്റ്റാറിന്റെ കുഞ്ഞാലി മരക്കാറിന് എന്ത് സംഭവിക്കുമെന്നറിയാൻ കൂടുതൽ വായിക്കൂ. സമയക്കുറവും ബജറ്റിന്റെ ഏറ്റുകുറച്ചിലുമാണ് മമ്മൂട്ടിയുടെ കുഞ്ഞാലി മരക്കാരനെ തിരിച്ചടിച്ചെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ 50 കോടിയോളം രൂപ മുടൽ മുതക്കിലായിരുന്നു ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ 100 കോടി ബജറ്റിലാണ് മോഹൻലാൽ ടീമിന്റെ മരക്കാർ അറബിക്കടലിലെ സിംഹം ഒരുങ്ങുന്നത്. സന്തോഷ് ശിവന്റെ സമയക്കുറവാണ് മറ്റൊരു പ്രധാന പ്രശ്നമായി ഉയർന്നുവന്നത്. മറ്റൊരു സിനിമയാണ് അടുത്തതായി ഒരുങ്ങുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 8 മാസത്തിനുള്ളിൽ മമ്മൂട്ടിയുടെ കുഞ്ഞാലി മരക്കാർ ആരംഭിച്ചില്ലെങ്കിൽ തന്റെ സിനിമയുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു പ്രിയദർശൻ വ്യക്തമാക്കിയത്. കുഞ്ഞാലി മരക്കാർ നാലാമന്റെ കഥ തന്നെയാണ് ഇരുവരും സിനിമയാക്കാൻ ഉദ്ദേശിച്ചത്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചുവെന്നായിരുന്നു അന്നണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയത്. എന്നാൽ നാളെ ഇത്രയായിട്ടും ചിത്രീകരണം തുടങ്ങാത്തതിനാൽ തന്റെ സിനിമയുമായി മുന്നോട്ട് പോകുകയാണെന്നാണ് പ്രിയദർശൻ തീരുമാനിക്കുകയായിരുന്നു.